ഇന്ത്യൻ വ്യോമസേനയിലെ ജൂനിയർ വാറണ്ട് ഓഫീസറായിട്ടുള്ള ശ്രീ എ പ്രദീപ്. ബിപിൻ റാവത്തരുടെ ബാച്ചിലുണ്ടായിരുന്ന എയർ ഗണ്ണറായിട്ടുണ്ടായിരുന്ന ജൂനിയർ വാറണ്ട് ഓഫീസർ ശ്രീ എ പ്രദീപ് മരിക്കുന്ന വളരെ സങ്കടകരമായൊരു സാഹചര്യം ഉണ്ടായതായി നമുക്കെല്ലാവർക്കും അറിയാം. പ്രദീപിൻ്റെ കുടുംബസ്ഥിതി വളരെ ദുരിതപൂർണമാണ്. അദ്ദേഹമാണ് ആ വീടിൻ്റെ ഏക സഹായം ഉണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എം കോം ബിരുദധാരിയാണെങ്കിലും പ്രത്യേകമായ വേറെ ജോലികളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. അച്ഛൻ തീരെ കിടപ്പിലായിട്ടുള്ള വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി മാത്രം ചികിത്സ തേടേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അദ്ദേഹം ഒരു COPD അസുഖബാധിതനും വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി മാത്രം ജീവിത ചര്യകൾ നിർവഹിക്കേണ്ടി വരുന്ന ഒരാളുമാണ്. ജൂനിയർ വാറണ്ട് ഓഫീസറായിട്ടുള്ള പ്രദീപിൻ്റെ മരണത്തെ തുടർന്ന് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം, പ്രധാനമായും പ്രദീപിനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്നൊരു കുടുംബം, വല്ലാത്ത ഒരു പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏക സഹോദരൻ പ്രസാദ് ഒരു സാധാരണ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളും കൂടിയാണ്. പുത്തൂർ വില്ലേജിലൊരു 10 സെൻറ്റ് സ്ഥലത്താണ് അവർ ഇപ്പോൾ താമസിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ഏതാണ്ട് 750 രൂപയോളം ഒരു ദിവസം ചിലവ് വരും എന്ന വിധത്തിലാണ് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്യാബിനറ്റ് യോഗം ഈ വിവരം ചർച്ചയ്ക്ക് എടുത്തു. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ കേരള സർക്കാരിൻ്റെ സൈനിക ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ക്ഷേമനിധിയിൽ നിന്ന് 500,000 രൂപ ഭാര്യയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൊടുക്കണം എന്ന് നിശ്ചയിച്ചു. അതിനു പുറമെ തീരെയും അസുഖബാധിതമായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചികിത്സാർത്ഥം 300,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് CMDRF നിന്ന് പ്രത്യേക സഹായമായി നൽകണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എം കോം ബിരുദധാരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നൊരു കുടുംബത്തിൽ പ്രത്യേക ജോലിയൊന്നുമില്ലാതെ ജീവിക്കുകയാണെന്നുള്ള കാര്യം പ്രത്യേകമായി പരിശോധിച്ചു. സാധാരണ നിലയിൽ യുദ്ധത്തിനോ യുദ്ധസമാനമായിട്ടുള്ള മറ്റേതെങ്കിലും അന്തരീക്ഷത്തിലോ മരണപ്പെടുന്ന സൈനികരുടെ കുടുംബത്തെ സഹായിക്കാനാണ് നമുക്ക് സാഹചര്യമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നോംസ് അനുസരിച്ച് ഒരു സാധ്യതയുള്ളത്. എന്നാൽ പ്രദീപിൻ്റെ മരണം പ്രത്യേകമായി പരിഗണിച്ച് യുദ്ധത്തിനോ യുദ്ധസമാനമായ സാഹചര്യത്തിലോ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് മാത്രമേ ജോലി നൽകാനാകൂ എന്നുള്ള നിയമാവലി മാറ്റി ക്യാബിനറ്റ് പ്രത്യേകമായി തീരുമാനിച്ച് പ്രദീപിൻ്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകാൻ കൂടി വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രദീപിൻ്റെ സേവനം നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ നല്ലതുപോലെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് സർക്കാർ വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. 2004 വ്യോമസേനയിൽ അംഗമായി ചേർന്നെങ്കിലും അദ്ദേഹം നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള ആക്ഷനുകളിൽ പങ്കെടുത്തതിനേക്കാളൊക്കെ ഉപരിയായി എപ്പോഴും ഞങ്ങളോടൊക്കെ പറയാറുള്ളത് 2018 രാജ്യത്തുണ്ടായിട്ടുള്ള കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രളയത്തിൻ്റെ അന്തരീക്ഷത്തിൽ എയർക്രൂവായി സ്വയം തീരുമാനിച്ച് നേരത്തെ തന്നെ എയർഫോഴ്സ് തീരുമാനിച്ചില്ലെങ്കിലും സന്നദ്ധനാണ് എന്നറിയിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന് എയർഫോഴ്സിൻ്റെ ഭാഗമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനകത്ത് നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ നന്ദിയോടെ സർക്കാർ ഓർക്കുന്നുണ്ട്. അത് അക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദനം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രദീപിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കാശ്മീരിലല്ലാതെ മരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സൈനിക ക്ഷേമനിധിയിൽ നിന്ന് കേരള സർക്കാർ കൊടുക്കുന്ന 500,000 രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അച്ഛൻ്റെ ചികിത്സാർത്ഥം 300,000 രൂപ പിതാവിനും, അതോടൊപ്പം തന്നെ പ്രത്യേകമായ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ ശ്രീലക്ഷ്മിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ജോലിയും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പത്രമാധ്യമ സുഹൃത്തുക്കൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ക്യാബിനറ്റ് കഴിഞ്ഞുടനെ തന്നെ ഇങ്ങനെയൊരു പത്രസമ്മേളനം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രദീപിൻ്റെ മക്കൾ 2 പേർ
ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ദഷ്ഫിനേതും ഒന്നര വയസ്സുള്ള മകൾ ദേവപ്രയാഗയും സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്കെല്ലാവർക്കും ഓമനത്തമുള്ള രണ്ട് കുട്ടികൾ ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സ്ഥിരമായൊരു ജോലി എന്ന സാഹചര്യത്തിലേക്ക് ഭാര്യ ശ്രീലക്ഷ്മിയെ കൊണ്ടുവരണം എന്ന് സർക്കാർ ആലോചിച്ചത്. ഇക്കാര്യം പത്രമാധ്യമ സുഹൃത്തുക്കൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു യോഗം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്.